ഇഞ്ചക്ഷനോ തുന്നലോ വിശ്രമമോ ആവശ്യമില്ലാത്ത നൂതന തിമിര ശസ്ത്രക്രിയ കാട്രാക്ട് റെറ്റിന ഗ്ലോക്കോമ തുടങ്ങി സമ്പൂർണ്ണ നേത്ര ചികിത്സ ന്യൂ വിഷൻ ഐ ഹോസ്പിറ്റൽ കൊരമ്പിയിൽ ഹോസ്പിറ്റലിന് സമീപം മഞ്ചേരി മഞ്ചേരി പുൽപ്പറ്റ പഞ്ചായത്തിൽ വോട്ടർ പട്ടികയിൽ ആക്ഷേപം ഉന്നയിച്ച വ്യക്തിയെ കയ്യേറ്റം ചെയ്തതായി പരാതി സിപിഎം പ്രവർത്തകനായ എം അബ്ദുൾ ഹാദിയെയാണ് കയ്യേറ്റം ചെയ്തതായി പരാതിയുള്ളത് സംഭവത്തിൽ സെക്രട്ടറിക്ക് പരാതി നൽകി പഞ്ചായത്തിലെ എട്ടാം വാർഡിലെ 36 വോട്ടർമാരുടെ പേരുകൾ നീക്കം ചെയ്യാൻ ഹാദി അടക്കമുള്ള സിപിഎം പ്രവർത്തകർ ആക്ഷേപം ഉന്നയിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹിയറിംഗിനായി വെള്ളിയാഴ്ച പഞ്ചായത്തിൽ ഹാജരാകാൻ സെക്രട്ടറി ആവശ്യപ്പെട്ടു എന്നാൽ ഇവരുടെ രക്ഷിതാക്കളിൽ നിന്നും പരാതി കേൾക്കുകയും ഇവരോട് പിന്നീട് ഹാജരാക്കാനാണ് പറഞ്ഞതെന്നും സിപിഎം ആരോപിച്ചു വോട്ടർമാർ നേരിട്ട് ഹാജരാകാതെ രക്ഷിതാക്കളും പ്രദേശത്തെ മുസ്ലിം ലീഗ് പ്രവർത്തകരും ചേർന്ന് ഹിയറിംഗ് പൂർത്തീകരിക്കാൻ ശ്രമിച്ചതിനെ ചോദ്യം ചെയ്ത ഹാദിയെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുന്നിൽ വെച്ച് കയ്യേറ്റം ചെയ്തെന്നാണ് പരാതി കാരാപറമ്പിലെ വോട്ടർ പട്ടികയിൽ അനർഹമായ 36 പേരാണുള്ളത് പതിറ്റാണ്ടുകളായി വിവാഹം കഴിഞ്ഞവരും വർഷങ്ങളായി അപ്പുറത്തെ വാർഡിലും അതുപോലെ തന്നെ പഞ്ചായത്തുകളിലൊക്കെ താമസിക്കുന്ന നിരവധി പേരുടെ പേരുകളാണ് വോട്ടർ പട്ടികയിലുള്ളത് ആ 36 പേരുടെയും വിശദ വിവരങ്ങൾ നമ്പർ സഹിതം തെളിവ് സഹിതം പഞ്ചായത്ത് ഭരണാധികാരിയെ ഏൽപ്പിക്കുകയും അതിൻ്റെ ആക്ഷേപം കേൾക്കുന്നതിന് നോട്ടീസ് കിട്ടുകയും പ്രകാരം ഇന്ന് ആക്ഷേപത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എത്തിയത് പക്ഷേ ഇവിടെ കണ്ട കാഴ്ച മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ഒരു പറ്റം ഹിയറിംഗ് നോട്ടീസുമായിട്ട് വരികയും വോട്ടർ നേരിട്ടെത്താതെ എത്തിയവരുടെ കൈകളിൽ തന്നെ കൃത്യമായ രേഖകളില്ലാതെ ഹിയറിംഗ് പുരോഗമിക്കുന്നത് കാണുമ്പോൾ ആക്ഷേപകൻ എന്ന രീതിയിൽ എൻ്റെ ചോദ്യങ്ങൾക്ക് സമയം നൽകാതെ ആക്ഷേപം ഉന്നയിക്കുന്ന സമയത്ത് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും പ്രവർത്തകരും പഞ്ചായത്ത് സെക്രട്ടറിയുടെ ചേംബറിലേക്ക് ഇരച്ചു കയറി ആക്രമിക്കുകയാണ് യഥാർത്ഥത്തിലുണ്ടായത് പരാജയ ഭീതി കാരണം പഞ്ചായത്തിൽ ഒന്നാകെ മുസ്ലിം ലീഗ് ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ വലിയ കൃത്രിമം നടത്തുകയാണ് ഇതിനെതിരെ ഇടതുപക്ഷം ജാഗരൂകമായിട്ട് പ്രതികരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതികരണത്തിലാണ് മുസ്ലിം ലീഗ് അക്രമ രാഷ്ട്രീയത്തിലേക്കും ഈ വോട്ടർ പട്ടികയിലെ വോട്ടർ പട്ടിക തിരുത്താനുള്ള അതല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ കള്ളവോട്ടുകൾ കുത്തി നടക്കാനുള്ള ഒരു ശ്രമവുമായിട്ട് രംഗത്ത് വന്നു അതേസമയം ഇതേ വാർഡിൽ നിന്നും 21 പേരെ നീക്കം ചെയ്യാൻ മുസ്ലിം ലീഗ് പ്രവർത്തകരും ആക്ഷേപം ഉന്നയിച്ചിരുന്നു എന്നാൽ ഇവരിലാരും പഞ്ചായത്തിൽ ഹിയറിംഗിനായി എത്തിയില്ലെന്നും കോവിഡ് മാനദണ്ഡമുള്ളതുകൊണ്ട് രക്ഷിതാക്കൾ എത്തിയാൽ മതിയെന്ന് പഞ്ചായത്തിൽ നേരത്തെ ചേർന്ന സർവകക്ഷിയോഗം തീരുമാനിച്ചിരുന്നതെന്നും അതിനാലാണ് രക്ഷിതാക്കൾ ഹാജരായതെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മഞ്ചേരി ആഡംബര വില്ലകൾ കയ്യിലൊതുങ്ങും വിലയിൽ ലളിതമായ തവണ വ്യവസ്ഥയിൽ മഞ്ചേരിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം പതിറ്റാണ്ടിന്റെ വിശ്വസ്തയുമായി 3G ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് മഞ്ചേരി